ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുപോലെ അല്പം കട്ടി കൂടുതൽ, അതായത് ജീൻസ് പാൻറ് പോലുള്ള അല്പം കട്ടി കൂടുതൽ തുണിയൊക്കെ തയ്ക്കുമ്പോൾ നമ്മുടെ പ്രഷർ വുഡ് കണ്ടോ, പ്രഷർ വുഡ് താണിരിക്കുന്നത് കൊണ്ട് നമുക്കിത് ഉള്ളിലേക്ക് കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാൻ പറ്റില്ല. പ്രഷർ വുഡിൻ്റെ ഇറക്കം നമുക്ക് കൂടുതലാണുള്ളത്, അതായത് ഉയരമില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ക്ലിയർ ചെയ്തെടുക്കുക എന്നാണ് കാണിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ഇവിടെ ഒരു സ്ക്രൂ കണ്ടോ, ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ മുകളിലുമായി ഈ ഒരു പ്ലേറ്റിന് ഒരു മൂന്ന് സ്ക്രൂ ആണ് ഉണ്ടാവുക. അത് നമ്മൾ ആദ്യം അഴിച്ചെടുക്കുക കണ്ടോ, ഇതുപോലെ അഴിച്ചെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ കണ്ടോ നീഡിൽ ബാർ കണ്ടോ, നമ്മൾ ഈ നീഡിൽ ബാറിന് ഇതുപോലെ താഴ്ത്തി വെക്കുക കണ്ടോ. ഇതുപോലെ നീഡിൽ ബാർ താഴ്ത്തി വെച്ചതിന് ശേഷം ഇവിടെ കണ്ടോ, ഇവിടെ ചിലപ്പോൾ രണ്ടോ മൂന്നോ സ്ക്രൂ ഉണ്ടാകും, ഓരോരോ മെഷീൻ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇവിടെ ഇതുപോലെ ഈ ഒരു സ്ക്രൂവിന് അല്പമൊന്ന് അഴിച്ചു കൊടുത്തതിന് ശേഷം കണ്ടോ ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കുക, എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഈ ഒരു സ്ക്രൂവിനെ നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇനി ഈ ഒരു പ്രഷർ വുഡ് കണ്ടോ നമുക്ക് പൊങ്ങി വരും കണ്ടോ. നമുക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ അല്പം മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ഈ ഒരു കവർ കണ്ടോ, ഈ ഒരു കവറിങ് നല്ലവണ്ണം ടൈറ്റിട്, പരമാവധി ടൈറ്റിൽ തന്നെ ഇടുക, അല്ലെങ്കിൽ ഓയിൽ ലീക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക കണ്ടോ. ഇതുപോലെ എല്ലാ സ്ക്രൂവും നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇതുപോലെ ചെയ്ത ശേഷം ഇനി നമ്മുടെ പ്രഷർ വുഡ് കണ്ടോ നേരത്തേനേക്കാൾ അല്പം ഉയരത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അല്പം കട്ടി കൂടുതലുള്ള തുണിയൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് കണ്ടോ നേരെ പ്രഷർ വുഡ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ ബോട്ടം നമ്മളൊന്ന് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് നല്ല കട്ടിയുള്ള ഭാഗമാണിത്, സൈഡിൽ വരുന്ന ആ ഒരു ഡബിൾ സ്റ്റിച്ചൊക്കെ വരുന്ന ഭാഗമാണ്. ഇനി അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഭാഗത്തും കേട്ടോ ഇവിടെയൊക്കെ തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് തയ്ക്കുക, കാരണം കട്ടി കൂടുതലുള്ള ഭാഗങ്ങളാണ്, അപ്പോൾ സൂചിയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രഷർ വുഡ് മുകളിലോട്ട് ഉയർത്തുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.